നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കോവിഡിൻ്റെ അതിഭയാനക വ്യാപനശേഷിയുള്ള തരംഗം വരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കോവിഡിൻ്റെ പുതിയ ജനിതക വകഭേദം XBB.1 റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതുവരെയുള്ള വകഭേദങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ വ്യാപനശേഷിയുള്ളതാണ് പുതിയ വകഭേദം. ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ശക്തമാക്കിയതായിട്ട് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രമല്ല, ഇന്ത്യയിൽ വീണ്ടും ഭീഷണി ഉയർത്തി COVID-19 പുതിയ ഒമിക്രോൺ വകഭേദം സ്ഥിരീകരിച്ചു. അമേരിക്കയിലും യൂറോപ്പിലും വ്യാപകമായിട്ട് സ്ഥിരീകരിച്ച BA.5.2.1.7 അഥവാ BF.7 ആണ് കണ്ടെത്തിയത്. മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് ഒമിക്രോൺ BQ.1 ഉപവകഭേദം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. തുടർന്ന് രാജ്യത്തെ പരിശോധനയും നിയന്ത്രണവും കർശനമാക്കുവാനായിട്ട് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഒമിക്രോൺ BA.5-ൽ നിന്ന് രൂപപ്പെട്ട ഉപവകഭേദമാണിതത്ര എന്നാണ് നിഗമനം. US അടുത്ത ദിവസങ്ങളിലായിട്ട് കോവിഡ് കേസുകൾ വ്യാപകമായി ഉയരുന്നതിന് ഇടയാക്കിയ വകഭേദമാണിത്. US നിലവിലുള്ള കേസുകളിൽ 60% BQ.1 മൂലമാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ചൈനയിൽ ആദ്യമായിട്ട് സ്ഥിരീകരിച്ച ഒമിക്രോണിൻ്റെ മറ്റൊരു വകഭേദമായിട്ടുള്ള BF.7 ഗുജറാത്തിൽ കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പൂനെയിൽ BQ.1 കണ്ടെത്തിയിരിക്കുന്നത്. ഇതുവരെ വന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും രോഗവ്യാപനശേഷിയുള്ള രണ്ട് വകഭേദങ്ങളാണിതെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യയിൽ നിലവിൽ BA.5 വകഭേദങ്ങൾ മൂലമുള്ള കേസുകൾ 5% താഴെയാണ്. ഇവിടെ 80% കേസുകളും BA.2.75 മൂലമുള്ളതാണ്. ഇപ്പോൾ വരുന്ന വകഭേദങ്ങളെല്ലാം തന്നെ ഒമിക്രോണിൽ നിന്നുള്ളതാണ്. ഇവയെ നിസ്സാരമായിട്ട് കാണാൻ സാധിക്കില്ലെന്നാണ് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നത്. പെട്ടെന്ന് കോവിഡ് കേസുകൾ ഒന്നിച്ച് ഉയരുന്നതിനെ ഇടയാക്കാൻ ഒരുപക്ഷെ ഇവയ്ക്ക് സാധിക്കുമെന്നും അതിനാൽ തന്നെ പ്രതിരോധം സജീവമാക്കി തുടരണമെന്നുമാണ് ആരോഗ്യ വിദഗ്ധർ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കോവിഡിൻ്റെ പുതിയ ജനിതക വകഭേദം XBB.1 റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കേരളത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായിട്ട് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഇതുവരെയുള്ള കോവിഡ് വകഭേദങ്ങളിൽ നിന്നും വളരെ വ്യാപനശേഷിയുള്ളതാണ് പുതിയ വകഭേദം. അതിനാൽ തന്നെ പ്രതിരോധം കൂടുതൽ ശക്തിപ്പെടുത്തുകയല്ലാതെ വേറെ മാർഗമില്ല. എല്ലാ ജില്ലകൾക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. രോഗം ബാധിച്ചവരിൽ 1.8% പേർക്ക് ആശുപത്രി ചികിത്സ ആവശ്യമായി വന്നേക്കാം. എങ്കിലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് എന്നാണ് നിർദ്ദേശം. ഈ സാഹചര്യത്തിൽ പ്രതിരോധത്തിനായിട്ട് സംസ്ഥാനത്ത് മാസ്ക് നിർബന്ധമാക്കി. ഇൻഫ്ലുവൻസ കേസുകളും കോവിഡും റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇൻഫ്ലുവൻസയ്ക്ക് സമാനമായിട്ടുള്ള രോഗലക്ഷണങ്ങളുമായിട്ട് വരുന്നവർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉടൻ പുറത്തിറക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. പ്രായമായവർക്കും അനുബന്ധ രോഗമുള്ളവർക്കും പുതിയ കോവിഡ് രോഗം ബാധിച്ചാൽ ഗുരുതരമാകുവാനായിട്ട് സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ പൊതുവെ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കോവിഡ് കേസുകൾ നിലവിൽ  1000 താഴെയാണ്. എന്നാൽ പുതിയ വകഭേദം അതിവ്യാപനശേഷി ഉള്ളതിനാൽ തന്നെ എല്ലാവരും കൂടുതൽ ജാഗ്രത പുലർത്താനാണ് ഇപ്പോൾ നിർദ്ദേശം വന്നിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിത്. മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. ക്രിഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.